ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നെവാൻസ് വേൾഡ്. അപ്പം ഞങ്ങൾ ഒരു ചെറിയ ഇടവേളക്ക് ശേഷം പിന്നെ എത്തിയിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ ഒരു കുട്ടി വീഡിയോ ആയിട്ടാണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്ക് ഐറ്റമാണ്. ഫ്രഞ്ച് ഫ്രൈസ് എല്ലാവർക്കും പരിചിതമാണല്ലോ അല്ലേ? ഫ്രഞ്ച് ഫ്രൈസിൻ്റെ വേറൊരു രൂപത്തിലുള്ള ഒരു വെറൈറ്റിയാണ് എഗ്ഗ് വെച്ചിട്ടുള്ള ഒരു ക്രിസ്പി ഫ്രഞ്ച് ഫ്രൈസ് റെസിപ്പിയായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പം നമ്മുടെ വീട്ടിലുള്ള സാധാ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. അങ്ങനെ നമ്മുടെ ഈ ക്രിസ്പി എഗ് ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ആണിത്. നമ്മൾ സാധാരണ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ കട്ട് ചെയ്യുന്ന രീതിയിൽ നീളത്തിൽ നമ്മൾ കട്ട് ചെയ്ത് നല്ലപോലെ വാഷ് ചെയ്തിട്ട് അതൊന്ന് ഡ്രൈ ചെയ്തെടുത്തേക്കുവാണ്. നല്ലപോലെ വാഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ടൗവലിൻ്റെ മുകളിൽ ഞങ്ങൾ നിരത്തി വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ നല്ലതായിട്ട് ഒന്ന് വാർന്ന് നല്ലൊരു ഉണങ്ങിയ പരുവാകും. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ലപോലെ നമ്മുടെ പൊട്ടറ്റോ ഡ്രൈ ചെയ്ത് എടുത്തു വെച്ചിരിക്കുകയാണിത്. ഇപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റി 2 മീഡിയം സൈസ് കിഴങ്ങാണ് എടുത്തേക്കുന്നത്. ഒത്തിരി എടുത്തിട്ടില്ല, ജസ്റ്റ് 2 എണ്ണം മാത്രം എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ അളവുകളായിരിക്കും നമ്മൾ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് അതിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മൈദയാണ് വേണ്ടത്. മൈദ അല്ലെങ്കിൽ കോൺഫ്ലവർ നമുക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വേണ്ടത് ഈ വറ്റൽമുളക് ഒന്ന് ചതച്ചതാണ്. അത് ജസ്റ്റ് ഒന്ന് വറ്റൽമുളക് ഒന്ന് പാനിലിട്ട് ചൂടാക്കിയിട്ട് അതൊന്ന് ചതച്ചെടുത്തതാണ്. പിന്നെ അടുത്ത് നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ് വേണ്ടത്. നമ്മൾ ഈ 2 കിഴങ്ങിന് 1 മുട്ട ആ ഒരു രീതിയിലാണ് എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ജസ്റ്റ് ഞങ്ങൾ ചതച്ചെടുത്താണ്. ഒത്തിരി പൗഡർ ആക്കിയിട്ടില്ല, ജസ്റ്റ് അതൊന്ന് ചതച്ചെടുത്ത് മാത്രമേ ഉള്ളൂ കുരുമുളക്. പിന്നെ കുറച്ച് മുളക് പൊടി നമുക്ക് വേണം, കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മല്ലിയില നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മല്ലിയില. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള സാധാ മസാലകൾ വെച്ചിട്ടാണ് ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊട്ടറ്റോയിലോട്ട് ആ 1 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. എന്നിട്ട് ആ പൊട്ടിച്ചൊഴിച്ച മുട്ടയുടെ മുകളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി ഇൻഗ്രീഡിയൻസ്, അതായത് ക്രഷ്ഡ് ചില്ലി, വറ്റൽമുളക് നല്ലപോലെ പാനിലിട്ടൊന്ന് ചൂടാക്കിയിട്ടൊന്ന് പൊടിച്ചെടുത്താണ്, അതായത് ക്രഷ്ഡ് ചില്ലി നമ്മൾ ചേർത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി. അതൊക്കെ നമ്മളുടെ എരിവിനും നമ്മളുടെ ടേസ്റ്റും അനുസരിച്ചാണ് ചേർക്കുന്നത്. ഇപ്പോൾ എരിവൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ അതുപോലെ ചേർക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അതൊക്കെ 1 ടീസ്പൂണൊക്കെ മതിയായിരിക്കും, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എരിവിനനുസരിച്ചാണ് നമ്മളെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ലാസ്റ്റായിട്ട് നമ്മുടെ കോട്ടിങ്ങിനൊരു കട്ടി കൊടുക്കുന്ന, അതായത് കവറിങ് കൊടുക്കുന്ന മൈദയാണ് നമ്മളിട്ട് കൊടുത്തേക്കുന്നത്. മൈദ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പം ഞങ്ങളുടെ കയ്യിൽ മൈദയാണുള്ളത്, അതുകൊണ്ടാണ് ജസ്റ്റ് അതിന് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ മിക്സ് നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ അത്രയും ക്വാണ്ടിറ്റിയിലുള്ള ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിലയൊക്കെ ഓപ്ഷണലാണ്, നമ്മുടെ ഓരോ ടേസ്റ്റിനനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള അവൈലബിലിറ്റി അനുസരിച്ചിട്ടൊക്കെ അത് ചെയ്യാവുന്നതാണ്. മല്ലിയില കൂടി ഇട്ട് കൊടുക്കുമ്പോൾ കടിക്കാൻ നേരം അതിൻ്റെ ഒരു ടേസ്റ്റോടെ കിട്ടുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റായിരിക്കും പൊട്ടറ്റോയ്ക്ക്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തത്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ നല്ലപോലെ നമ്മുടെ ബാറ്റർ പൊട്ടറ്റോയിൽ പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ എല്ലാം മിക്സ് ചെയ്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ചൂടുകട്ടിയുള്ള ഒരു പാൻ വെക്കുക. ആ പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് വറുത്തെടുക്കേണ്ട ആവശ്യമായിട്ടുള്ള ഓയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയല്ല, ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നല്ല ആ ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് മുങ്ങിക്കിടന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന രീതിയിലുള്ള ഓയിൽ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതൊന്ന് ചൂടായി വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം.
ഇപ്പോൾ നമ്മുടെ ഒഴിച്ചു കൊടുത്ത ഓയിൽ ഏകദേശം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ ചൂടായി വന്ന എണ്ണയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ പൊട്ടറ്റോ ഓരോന്ന് ഓരോന്നായിട്ട് ഓരോ സ്ലൈസസ് ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ ആ ബാറ്റർ ഒന്നും കൂടെ മുക്കി ഒന്ന് കോട്ടിങ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ അത് അങ്ങനെ തന്നെ പിടിച്ചിരുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഈ ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓയിൽ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം മാത്രമേ നമ്മുടെ പൊട്ടറ്റോ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവൂ. കാരണം ഓയിൽ ചൂടായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കയറിയ പൊട്ടറ്റോ എണ്ണ വലിച്ച് കുടിച്ച് ഒരു ക്രിസ്പി ആകത്തില്ല, ഇങ്ങനെ ഒരു സോഫ്റ്റായിട്ട് പോകും, നമ്മുടെ ക്രിസ്പിനെസ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഏകദേശം നല്ലപോലെ ഓയിൽ ചൂടായതിന് ശേഷം മാത്രമേ നമ്മുടെ പൊട്ടറ്റോ അതിലോട്ട് ഇട്ട് കൊടുക്കാവൂ. നമ്മൾ എടുത്തു വെച്ചിരുന്ന ഏകദേശം പകുതിയോളം നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതായിട്ട് ഒരു ഭാഗം നല്ലപോലെ മുരിഞ്ഞു വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു സൈഡ് നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് അപ്പുറത്തെ സൈഡും കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇതുപോലെ തന്നെ മുരിയിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം നമ്മൾ നിങ്ങൾ കാണുന്ന പോലെ നമ്മൾ നല്ലതായിട്ട് ഓയിൽ ചൂടായതുകൊണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടാണ് അത്രയും ക്രിസ്പിനെസ് അതുപോലെ തന്നെ കിട്ടിയത്. ഇത് നമ്മൾ ഇപ്പോൾ ഏകദേശം ഒന്നെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗവും നല്ലപോലെ ഒന്ന് മുരിഞ്ഞു വരണം, നല്ല ക്രിസ്പി ആവണം നമ്മുടെ പൊട്ടറ്റോ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തത് നല്ലപോലെ നമുക്ക് മൂത്ത് നല്ലപോലെ കിട്ടി. ഇതിപ്പോൾ നമ്മൾ അടുത്ത സെക്ഷൻ ഇട്ടേക്കുവാണ്, ബാക്കി വന്നത് കൂടി ഇട്ടേക്കുവാണ്. അതുപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാനായിട്ടുണ്ട്. നല്ലപോലെ ക്രിസ്പി ആയിട്ട് നമുക്ക് ഇതും അതുപോലെ തന്നെ വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ സുന്ദരമായിട്ടുള്ള ക്രിസ്പി എഗ് ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് ഉപയോഗിച്ചിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളതിന് ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തന്നെയാണ് കേട്ടോ. സാധാരണ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുന്നതിലും ഒരു വ്യത്യസ്തമായ ടേസ്റ്റാണ് ആ എഗ്ഗിൻ്റെ ടേസ്റ്റോടൊക്കെ. ആ പൊട്ടറ്റോയിൽ വരുമ്പം വളരെ വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ്. കുട്ടികൾക്കൊക്കെ ഇത് ഈ പൊട്ടറ്റോ ഒക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാവരുടെയും വീട്ടിൽ പെട്ടെന്ന് നമുക്ക് ട്രൈ ചെയ്തെടുക്കാൻ പറ്റിയ സ്നാക്കല്ലേ. 4 മണി സമയത്തൊക്കെ എല്ലാവരും കൂടിയിരിക്കുമ്പം ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ സോസിലൊക്കെ അത് നോക്കി കഴിക്കുമ്പം അടിപൊളി തന്നെയാണ്. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുന്നത് പോലെ അതിലും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. എനിക്ക് പേഴ്സണലി എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് അമ്മ ഉണ്ടാക്കി തന്നപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ പുറത്തെ കോട്ടിങ്ങും കൂടെ വന്നപ്പം നല്ല ക്രിസ്പിനെസ്സാണ്. ഒരിക്കലും ആ ഒരു സാധാരണ നമ്മൾ കഴിക്കുന്ന പോലെ ഒരു പതുങ്ങിയ രീതിയിലുള്ളതല്ല, നല്ല ക്രഞ്ചിനെസ് ഉണ്ടായിരുന്നു. അത് കഴിക്കുമ്പോൾ തന്നെ ആ സോസിലൂടെ മുക്കി കഴിക്കുമ്പം വളരെയധികം ടേസ്റ്റി ആയിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു സ്നാക്ക് തന്നെയാണ്. ഒരു 10 മിനിറ്റ്സ് മതിയല്ലോ. ഇത് ഒത്തിരി നേരം ബാറ്റർ മുക്കി വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നതല്ലേ. അപ്പോൾ നെവാൻസ് വേൾഡ് കൊണ്ടുവന്ന ഈ ഒരു സ്നാക്ക് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതുപോലെ ഞങ്ങളെ മുൻപോട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.